ബഹുമാനപ്പെട്ട ഫിറോസ് കുന്നംപ്രമ്പിൽ അദ്ദേഹത്തെക്കുറിച്ച് നമ്മളുള്ള പലർക്കും ഒരിഷ്ടക്കേടൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാകാം ഈയിടെ കണ്ട പല വാർത്തകളും ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയെ നെഞ്ചിലേറ്റി ലാളിക്കാൻ തോന്നുന്ന കുറേ വാർത്തകളാണ് നമ്മൾ ഈയിടെയൊക്കെ കണ്ടിട്ടുള്ളത് ദയനീയമായിട്ടുള്ള കുടുംബങ്ങൾ തിരഞ്ഞു പിടിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൺമുന്നിലേക്ക് എത്തിക്കുന്ന സമയത്ത് ദയനീയമായിട്ടുള്ള കുടുംബങ്ങൾ അർഹതപ്പെട്ട കൈകളിലേക്ക് കോടികൾ എത്തിച്ചു കൊടുക്കാൻ ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖം കണ്ട് ജനങ്ങൾ അമിതമായിട്ട് ചെറിയ രീതിയിലും വലിയ രീതിയിലും ഒക്കെ സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുഖേന പല കുടുംബങ്ങളിലും എത്തുന്നുണ്ട് അത് കുരു പൊട്ടിയിട്ട് പല രീതിയിലുള്ള ആളുകളും വളരെ മോശപ്പെടുത്തി ഫിറോസ് കുന്നം പറമ്പിലിനെ പറയാറുമുണ്ട് ഈയിടെ ഒരു സിനിമ കാണാനിടയായി അതിൽ പാവങ്ങളുടെ പടത്തലവൻ എന്നൊക്കെ പറഞ്ഞ് വരെ എടുത്ത് ട്രോളിനെ കണ്ടു എല്ലാവർക്കും അറിയാം അത് ഫിറോസ് കുന്നംപറമ്മിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് ജനങ്ങളുടെ കണ്ണീര് കാണിച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നു എന്നൊക്കെ ആ സിനിമയിൽ പറയുന്നത് കേട്ടു നമ്മളതിനെ പറ്റി പറയുന്നില്ല ഇപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ മലയാള സിനിമയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ചാളവേരി എന്ന പേരുള്ള മോളി കണ്ണമാലിക്ക് സഹായവുമായി എത്തിയത് ഫിറോസ് കുന്നംപറമ്പിലാണ് എന്നുള്ളതാണ് മലയാള സിനിമയിൽ ഈ റിയാസ് ഖാനെ വെച്ചിട്ടൊരു സിനിമ വരാൻ പോവാണ് പാവണങ്ങളുടെ പടത്തലവൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ വളരെ മോശപ്പെടുത്തിയ രീതിയിൽ തേജവാദം ചെയ്ത് കഴിഞ്ഞ് വരുന്ന ഒരു സിനിമയായിരുന്നു റിയാസ് ഖാനെ വെച്ചിട്ട് ഫിറോസ് കുന്നംപറമ്പിൽ എന്ന വ്യക്തിയെ തളർത്തി അദ്ദേഹം ഒരു സെലിബ്രിറ്റി ഒന്നല്ല അദ്ദേഹം ഒരു മൊബൈൽ ഷോപ്പ് നടത്തി ജോലി ചെയ്ത് തിരിച്ചു പോകുന്ന സമയത്ത് ഹോട്ടലുകളിലുള്ള ബാക്കിയുള്ള ഭക്ഷണം കളക്റ്റ് ചെയ്ത് അത് പാവങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു നല്ല മനസ്സ് മനസ്സോടുകൂടി തുടർന്ന ഒരു വ്യക്തി ആദ്യമായൊരു വീഡിയോ ചെയ്തപ്പോൾ ഈ രീതിയിൽ വൈറലാകുമെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടില്ല നമ്മളിലുള്ള പലരും ചെറിയ രീതിയിലും വലിയ രീതിയിലും ഞാനടക്കം എല്ലാവരും കൊടുക്കുന്നു ഉള്ളവരുണ്ട് ചെറിയ രീതിയിലും വലിയ രീതിയിലൊക്കെ ഞാനടക്കം കൊടുക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ എനിക്ക് എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അത് എത്തിച്ചു കൊടുക്കുന്നത് നൂറ് ശതമാനം ജനുവൻ ആയിട്ടുള്ള കയ്യിലേക്ക് ഫിറോസ് എത്തിക്കുമെന്നുള്ള ഉറപ്പ് നമ്മൊക്കെ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഫിറോസ് കുന്നമ്പറമിൽ എന്ന് പറഞ്ഞ വ്യക്തിയെ ഇത്രത്തോളം തേച്ചൊട്ടി മലയാള സിനിമയിൽ തേച്ചൊട്ടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം വേണ്ടി വന്നു മോളി കണ്ണമാലി എന്ന് പറഞ്ഞിട്ടുള്ള ചാളമേരി ആ വലിയ ഒരു കലാകാരിക്ക് മോളി കണ്ണമാലി എന്നൊക്കെ പറഞ്ഞാൽ വലിയ സെലിബ്രിറ്റികൾ പോലെ വലിയൊരു തലത്തിൽ നിൽക്കുന്ന ആൾ ആളൊന്നുമല്ല അതുകൊണ്ട് തന്നെ ജീവിക്കാനുള്ള പണം സിനിമയിൽ കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റി വയ്ക്കാനുള്ള പണമൊന്നും ഈ പാവത്തിൻ്റെ കയ്യിലില്ല ഈ പാ ഇതുപോലത്തെ ആർട്ടിസ്റ്റുകളുടെ കയ്യിലില്ല എന്നുള്ളതാണ് നമ്മളെ മോളി ചേച്ചിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് മോശം സിറ്റുവേഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് രോഗവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ പ്രശ്നത്തിലാണ് പല ആർട്ടിസ്റ്റുകളെ വീട്ടിലേക്കും ചേച്ചിയുടെ മകൻ പോകേണ്ടായി പലരും കൈവിട്ടു എന്നുള്ളതാണ് മലയാള സിനിമയിലുള്ള പലരും കൈവിട്ടു ചെറിയ രീതിയിലൊക്കെ സഹായിച്ചവരുണ്ട് ഇല്ല എന്നല്ല പണമുള്ളവർ സഹായിച്ചില്ല എന്നുള്ളതാണ് നമ്മളാണ് നമ്മൾ ജനങ്ങളാണ് അവരൊക്കെ ബൂസ്റ്റ് ചെയ്ത് വലിയൊരു ലെവലിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ് പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് കേട്ടോ ഇല്ല എന്നല്ല പറയുന്നത് ചെയ്യാത്തവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ചാളമേരി എന്ന് അറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട നടിയാണ് മോളി കണ്ണമലി ആള് വലിയ നായിക വേഷങ്ങളൊന്നും ചെയ്തിട്ടുള്ള ആളൊന്നുമല്ല എങ്കിലും നമ്മളെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണെന്നുള്ളതിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ് നിങ്ങളും ഞാനും അടക്കമുള്ള എല്ലാവരും പുതിയ സിനിമകൾ കാണുകയും അതിലുള്ള മെഗാസ്റ്റാറുകളെയും സൂപ്പർ സ്റ്റാറുകളെയൊക്കെ നെഞ്ചിലേറ്റുന്ന വലിയ ജനപ്രിയ നായകന്മാർ അങ്ങനെ ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകളെ നെഞ്ചിലേറ്റുന്ന ആളുകളാണ് നമ്മളുള്ള ഓരോരുത്തരും എന്നുള്ളത് നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അവരെ ഒരുപാട് നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് മലയാള സിനിമ എന്ന് പറഞ്ഞത് ഒരു വലിയ വ്യവസായമാണ് ഒരുപാട് ആളുകൾക്ക് ജോലിയും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു വലിയ വ്യവസായമാണ് അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് എല്ലാ കലാകാരവും അതിലേകദേശം ഒന്നോ രണ്ടോ ലക്ഷം കൊടുത്തിട്ടാണെന്ന് തോന്നുന്നുണ്ട് മെമ്പർഷിപ്പ് എടുക്കുന്നത് അതൊന്നും എടുക്കാൻ പറ്റാത്ത ആർട്ടിസ്റ്റുകളെ വലിയ രീതിയിൽ ഒന്നും അവരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്